ദ ജേണലിസ്റ്റിലേക്ക് നാടും നാട്ടുകാരും മുഴുവൻ പി പി ദിവ്യ എന്ന അധികാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും പ്രതിരൂപത്തെ കാറിത്തൊപ്പുകയാണ് പക്ഷേ പി പി ദിവ്യക്ക് പ്രത്യേകിച്ചും മാനസാന്തരമൊന്നും ഉണ്ടായതായി കാണുന്നില്ല അധികാരം പോയാലും പാർട്ടി അംഗത്വത്തിൽ നിന്ന് തരം താഴ്ത്തപ്പെട്ടാലും ജനങ്ങൾ വളഞ്ഞിട്ട് ചീത്ത വിളിച്ചാലും തനിക്കൊരു ചുക്കുമില്ല എന്ന മട്ടിൽ പറഞ്ഞിൽ അത്രയും ഉറച്ചു നിൽക്കുന്ന രീതിയിലാണ് പി പി ദിവ്യയുടെ പോക്ക് എത്ര ജനങ്ങൾ ശവിച്ചാലും ആ കുടുംബത്തിന്റെ കണ്ണീർ തൻ്റെ മേൽ വീണാലും തനിക്കൊരു കുഴപ്പവുമില്ല എന്ന മട്ടിൽ തന്നെയാണ് പി പി ദിവ്യ മുന്നോട്ട് പോകുന്നത് അതിന് അവർ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തന്നെ തെളിവാണ് നവീൻ ബാബു എന്ന എ ഡി എം പി ദിവ്യയുടെ ആക്രോശത്തിൽ അല്ലെങ്കിൽ ആ വൃത്തികെട്ട നടപടിയിൽ മനമെടുത്ത് ആത്മഹത്യ ചെയ്തതാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം പറഞ്ഞിട്ടും ഇതുവരേക്കും തിരുത്താൻ പി പി ദിവ്യ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അവർ മുൻകൂർ ജാമ്യപേക്ഷയിൽ വീണ്ടും തൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണ് അതുപോലെ തന്നെ നവീൻ ബാബു എന്ന എ ഡി എമ്മിനെ കുറ്റപ്പെടുത്തുകയാണ് ഫയലുകൾ വെച്ച് താമസിപ്പിക്കുന്നയാളാണ് എ ഡി എം നവീൻ ബാബു എന്ന് തനിക്ക് നേരത്തെ അറിവുണ്ട് എന്നും പ്രശാന്തന് പുറമെ ഗംഗാധരൻ എന്നൊരാൾ അതിനു മുമ്പേ തന്നോട് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടെന്നും താൻ ശരിയുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നും തിരുത്താൻ ശ്രമിക്കുകയായിരുന്നു താനെന്നും അടക്കമുള്ള നിരവധി വാദങ്ങൾ പി ദിവ്യ അക്കമിട്ട് നിരത്തുകയാണ് ഇതുവരേക്കും പി ദിവ്യ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നതും സവിശേഷമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് മനുഷ്യത്വത്തിൻ്റെ തരിമ്പെങ്കിലും ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ നിറികേടിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ തൻ്റെ ഷോഫിൻ്റെ ഭാഗമായി ഒരു മനുഷ്യൻ സത്യസന്ധനായ ദുർബല ഹൃദയനായ ഒരു മനുഷ്യൻ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തപ്പോൾ എന്തെങ്കിലും ഒരു പശ്ചാത്താപം ദിവ്യയ്ക്ക് വേണ്ടതായിരുന്നു പക്ഷേ ദിവ്യ ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നത് നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കേണ്ട ഒരു വസ്തുതയാണ് ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ ഇവർ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ തരിമ്പുമില്ലാതെ എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ട നിമിഷവുമാണിത് പി പി ദിവ്യ നൽകിയ രാജിക്കത്ത് വെറുതെ ഒന്ന് ഞാൻ കാണിച്ച് അതിൻ്റെ അർത്ഥമൊന്നു നോക്കാം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ വേർപാടിൽ അങ്ങേറ്റം വേദനയുണ്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബത്തിൻ്റെ സങ്കടത്തിൽ ഞാൻ പങ്കുചേരുന്നു പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും എൻ്റെ നിരപരാധിത്വം നിയമവഴിയിലൂടെ തെളിയിക്കും ഇതാണ് ആ രാജിക്കത്തിൻ്റെ ആദ്യ വരികൾ നോക്കുക കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ വേർപാടിൽ അങ്ങേയറ്റം വേദനയുണ്ട് എന്ന പി പി ദിവ്യയുടെ രാജിക്കത്തിലെ ഈ വരികൾ അങ്ങേയറ്റം വിരോധാഭാസമാണ് പ്രഹസനമാണെന്ന് പറയേണ്ടി വരും കാരണം ഒരു മാപ്പപേക്ഷയിലൂടെയല്ലാതെ എൻ്റെ വാക്കുകൾ കൊണ്ടാണ് എ മരണത്തിലേക്ക് പോയത് എന്ന് സമൂഹം പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നു അതിൽ തനിക്ക് ദുഃഖമുണ്ട് എന്നല്ല പി പി ദിവ്യ പറയുന്നത് മരി മറിച്ച് അദ്ദേഹം എങ്ങനെയോ മരിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മരിച്ചു അതിൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ടെന്നാണ് പറയുന്നത് ദുഃഖമനുഭവിക്കുന്ന കുടുംബത്തിൻ്റെ സങ്കടത്തിൽ ഞാൻ പങ്കുചേരുന്നു എത്ര കഷ്ടമുണ്ട് ഉളുപ്പുണ്ടോ ദിവ്യേ മഞ്ജുഷ എന്നു പേരുള്ള തഹസിൽദാരായ നവീൻ ബാബുവിൻ്റെ ഭാര്യ രണ്ട് പെൺമക്കൾ നിറ കണ്ണുകളോടെയല്ലാതെ അവരുടെ ഇന്നലത്തെ ദൃശ്യം നമുക്ക് കാണാൻ കഴിയില്ല കുടവുമായി സംസ്കാര ചടങ്ങുകൾക്ക് നടന്നു നീങ്ങുന്ന മക്കൾ കരച്ചിലുണങ്ങാത്ത അവരുടെ മനസ്സ് അവരുടെ മുഖം അതിനൊക്കെ കാരണക്കാരിയായത് നിങ്ങളാണ് നിങ്ങളുടെ വാചക കസർത്തുകളാണ് അല്ലെങ്കിൽ ഷോ ഓഫാണ് വിളിക്കാത്ത പരിപാടിയിൽ വലിഞ്ഞു കയറി വന്നു എന്ന് പറയുന്ന ആ നടപടിയാണ് അവരെ ഇങ്ങനെ കരയിപ്പിച്ചത് ആ കുടുംബത്തെ അനാഥമാക്കിയത് നിങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു കളക്ടർ അരുൺ കെ വിജയൻ തന്നെ ക്ഷണിച്ചിട്ടാണ് താൻ പോയത് എന്ന് അങ്ങനെയെങ്കിൽ കളക്ടർക്കെതിരെയും അന്വേഷണം വേണം കളക്ടറെ ആ ഭാഗത്ത് നിന്നും മാറ്റി നിർത്തണം ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തി വേണം അന്വേഷണം നടത്താൻ കാരണം ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കളക്ടർ നിർവികാരനായി പി പി ദിവ്യ പറയുന്നതിനൊക്കെ പ്രോത്സാഹനമെന്ന മട്ടിൽ തൊട്ടടുത്ത് നിന്ന് ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കുറ്റബോധമോ മറ്റോ ഉണ്ടായിട്ടായിരിക്കണം കളക്ടർ അരുൺ കെ വിജയൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കത്ത് പത്തനംതിട്ട ഡെപ്യൂട്ടി കളക്ടർ വഴി കൊടുത്തയച്ചിരുന്നു ആ കത്തിലും മാപേക്ഷയൊന്നുമില്ല കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഉണ്ടായ വിഷമത്തിൽ ഞങ്ങൾ ഖേദം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അനുവദിക്കുകയാണെങ്കിൽ ഒരു ദിവസം അവിടെ ഒന്ന് കാണാമെന്നൊക്കെയാണ് പറയുന്നത് എ ഡി എം ആ ദുരിതമനുഭവിച്ച് ദിവ്യയുടെ വാക്കുകൾ കേട്ട് ഹൃദയവേദനയോടെ തലകുമ്പിട്ടിരിക്കുമ്പോൾ ഇടപെടാത്ത കളക്ടറെ താങ്കൾ എന്തിനാണ് ആ കുടുംബത്തെ ഇനി കാണുന്നത് ഒരുപക്ഷെ ഇപ്പോൾ ആശ്വാസ വാക്കുകളുമായി അങ്ങോട്ട് കയറി ചെല്ലുകയാണെങ്കിൽ ആ കുടുംബം നിങ്ങളെ മുഖമടച്ചാട്ടാൻ സാധ്യതയുണ്ട് അത്രയും ദുരന്തപൂർണ്ണമൊരു സാഹചര്യമാണ് നിങ്ങൾ ആ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുത്തത് എന്തായാലും ഇപ്പോഴും പി പി ദിവ്യ പറയുന്നത് അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലും രാജ്യ രാജിക്കത്തിലും ഒക്കെ പറയുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ശരിയാണ് ചെയ്തത് ഞാൻ എ ഡി എമ്മിനെ തിരുത്താൻ ശ്രമിക്കുകയായിരുന്നു സതുദ്ദേശപരമായിരുന്നു എൻ്റെ പ്രസ്താവന എന്നാണ് ആ രാജിക്കത്ത് നോക്കുക അഴിമതിക്കെതിരായ സതുദ്ദേശ വിമർശനമാണ് ഞാൻ നടത്തിയതെങ്കിലും എൻ്റെ പ്രതികരണത്തിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന പാർട്ടി നിലപാട് ഞാൻ ശരിവെക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോഴും ദിവ്യയ്ക്ക് ബോധം വന്നിട്ടില്ല അതായത് ഈ ചെയ്തു കൂട്ടിയത് അത്രയും നിറുകേടാണ് വിരുദ്ധമാണ് ഒരു മനുഷ്യൻ്റെ മരണത്തിൽ കലാശിച്ചത് ഈ നടപടി തൻ്റെ ഈ വൃത്തികെട്ട നടപടിയാണ് എന്ന് കേരളം മുഴുവൻ കുറ്റപ്പെടുത്തുമ്പോഴും ജനങ്ങൾ ഒന്നടങ്കം പറയുമ്പോഴും ആ വേദിയിൽ സാക്ഷികളായി ഉണ്ടായിരുന്നവർ ആവർത്തിക്കുമ്പോഴും പോലീസ് കേസെടുക്കുമ്പോഴും ദിവ്യ പറയുന്നത് ഞാൻ ചെയ്തതൊക്കെ സതുദ്ദേശപരമായിരുന്നു എന്നാണ് എന്താണ് പി പി ദിവ്യ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോഴും മാപ്പെന്നൊരു വാക്ക് പറയാതെ എ ഡി എമ്മിനെ ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല എന്നിട്ടും അയാളെ ഒരു കുറ്റക്കാരൻ എന്ന മട്ടിൽ അഴിമതിക്കാരനാണെന്ന മട്ടിൽ ഒരു മറയ്ക്കുള്ളിൽ നിർത്തുകയാണ് പി പി ദിവ്യ ചെയ്യുന്നത് സതുദ്ദേശപരമായിരുന്നു എൻ്റെ എന്നാണ് പറയുന്നത് വിമർശനമെന്നാണോ അതിനെ വിളിക്കേണ്ടത് ആ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം അതിലെന്ത് വിമർശനമാണ് അത് മുഴുവൻ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണമായിരുന്നു എ ഡി എം നവീൻ ബാബു കുറ്റക്കാരനാണ് അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രൂക്ഷമായ ആരോപണശലങ്ങളായിരുന്നു സഹപ്രവർത്തകർക്ക് മുൻപിൽ വെച്ച് സത്യസന്ധനായ നീതിമാനായ നൂറ് ശതമാനം പോസിറ്റീവായൊരു ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനെ വലിച്ചു കീറുകയായിരുന്നു പി പി ദിവ്യ ചെയ്തത് അന്നിട്ട് സതുദ്ദേശപരമായിരുന്നു പോലും എന്നിട്ട് എൻ്റെ പ്രതികരണത്തിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പാർട്ടി കണ്ടെത്തിയത്രേ പാർട്ടിയാണോ കണ്ടെത്തിയത് പോട്ടെ ദിവ്യക്കിപ്പോഴും തോന്നുന്നില്ല തൻ്റെ വിമർശനങ്ങളിൽ എന്ന് പാർട്ടി പറഞ്ഞത് ശരിയാണ് എന്ന് ഞാൻ പറയുകയാണത്രേ ഈ പാർട്ടി എപ്പോഴാണ് ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞത് സുരേഷ് ഗോപി ഇടപെട്ടപ്പോൾ കേന്ദ്രം ഇടപെട്ടപ്പോൾ ഭാരത് പെട്രോളിയം ഇടപെട്ടപ്പോൾ അതുപോലെ ഈ വിഷയം ജനങ്ങളെ ഏറ്റെടുത്തപ്പോൾ അങ്ങനെ നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴാണ് പാർട്ടി ദിവ്യെ തള്ളി പറഞ്ഞത് അതുവരെ പാർട്ടിക്കാർ ദിവ്യയുടെ വീടിന് കാവൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ജനങ്ങളുടെ സമ്മർദ്ദവും കേന്ദ്രത്തിൻ്റെ ഇടപെടലും ഉൾപ്പെടെ മാധ്യമ അടക്കം സഹിക്കവയ്യാതൊരു സാഹചര്യം വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ് അതുകൂടി പരിഗണിച്ചാണ് ദിവ്യയെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറായത് അങ്ങനെ ഗത്യന്തരമില്ലാതെ ദിവ്യയെ തള്ളിപ്പറഞ്ഞ പാർട്ടി പറഞ്ഞതനുസരിച്ചാണ് ഇതൊരു തെറ്റായി തനിക്ക് തോന്നിയത് എന്നൊക്കെ ദിവ്യ പറയുന്നത് എത്രത്തോളം വിരോധാഭാസം നിറഞ്ഞ വാക്കുകളാണ് അല്ലെങ്കിൽ എത്രത്തോളം ബാലിശമായ വാദഗതിയാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം എന്നിട്ട് പറയുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന ബോധ്യത്തിൽ ഞാൻ ആ സ്ഥാനം രാജിവെക്കുന്നു കഷ്ടം അപ്പോഴും സ്വന്തം കാര്യം സ്വന്തം ഭാഗം ന്യായീകരിക്കുന്ന ഒരു വികലമായ മനസ്സിനുടമയാണ് ദിവ്യ എന്ന് ആരോപിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ദിവ്യയുടെ ഇടപാടുകൾ ഉണ്ടായിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കും ആ ജാമ്യാപേക്ഷയിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബം കക്ഷി ചേരുകയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ തഹസിൽദാരാണ് സഹോദരൻ അഭിഭാഷകനാണ് അവർക്കും നിയമവശങ്ങൾ നന്നായി അറിയാം ആ നിയമവശങ്ങൾ അനുസരിച്ച് ദിവ്യക്കെതിരെ കടുത്ത നടപടികൾ ലഭിക്കുന്നതുവരെ ഒരിക്കലും പി പി ദിവ്യ പുറത്തിറങ്ങാത്ത വിധത്തിൽ അവർക്ക് ജാമ്യം ലഭിക്കാത്ത വിധത്തിൽ കടുത്ത ഇടപെടൽ തന്നെ ആ കുടുംബം നടത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം പാർട്ടി പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി നേതൃത്വം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനും അടക്കമുള്ളവർ നൂറ് ശതമാനം ഈ കുടുംബത്തോടൊപ്പം യോജിച്ച് ഉറച്ചു നിൽക്കുകയാണ് കാരണം ഈ കുടുംബം ഒരു പാർട്ടി കുടുംബമാണ് എന്ന് മാത്രമല്ല അവിടുത്തെ ജനങ്ങളും പാർട്ടിക്കാരും മുഴുവൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കറകളഞ്ഞ നീതിമാനായ ഒരു വ്യക്തി കൂടിയാണ് ഈ നവീൻ ബാബു എന്നത് അപ്പോൾ ആ മനുഷ്യനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞു കാരണം പി പി ദിവ്യം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തെറ്റാണ് കളവാണ് പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു കാരണം നവീൻ ബാബു അല്ല എൻ ഒ സി വൈകിപ്പിച്ചത് പോലീസായിരുന്നു ആറ് ദിവസത്തിനുള്ളിൽ ഈ ഫയൽ തീർപ്പാക്കിയിരുന്നു നവീൻ ബാബു അപ്പോൾ ആറ് ദിവസത്തെ താമസം എന്ന് പറയുന്നത് പോലീസിൻ്റെ അടക്കം ക്ലിയറൻസ് കിട്ടാൻ വൈകിയതുകൊണ്ടാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇനി ദിവ്യക്ക് ന്യായീകരണങ്ങൾ ഇങ്ങനെ പറയാമെന്നല്ലാതെ ഒരിക്കലും അതുവച്ച് മുന്നോട്ട് പോകാനോ കേസിൽ നിന്ന് ഊരാനോ കഴിയില്ല പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് അല്ലെങ്കിൽ വകുപ്പാണ് ദിവ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആ വകുപ്പെന്ന് പറഞ്ഞാൽ ഒരാളെ ബോധപൂർവം മരണത്തിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അത് തെളിയിക്കാൻ ഇതുവരെയുള്ള ഈ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ ഏറ്റവും വലിയ തെളിവാണ് സാക്ഷി മൊഴികൾ സാക്ഷികളായി ഡെപ്യൂട്ടി കളക്ടർമാരും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട് അവരൊക്കെ സാക്ഷികളാണ് നമ്മുടെ ഒരു ഒരു നിമിഷം നിമിഷം സംഭവിക്കുന്ന

പാർട്ടിയുടെ ധാർഷ്ട്യവും അധികാരത്തിൻ്റെ ഹുങ്കും ധിക്കാരവും ഒക്കെ എന്നും കാണിച്ചതുപോലെ കാണിച്ച് എളുപ്പത്തിലങ്ങനെ ഊരിപ്പോകാമെന്ന് ദിവ്യ കരുതണ്ട അതിനുള്ളൊരു സാഹചര്യം ഈ കേസിലില്ല ദിവ്യ കുടുങ്ങുക തന്നെ ചെയ്യും ശക്തമായ നടപടികൾക്ക് ദിവ്യ വിധേയയാകും പാർട്ടിക്കാരിയാണല്ലോ ഊരിപ്പോകാമെന്ന് വിചാരിച്ചാലും കോടതിയും മജിസ്ട്രേറ്റുമാരും ഒക്കെ ഇത് കാണുന്നുണ്ട് ഈ വിഷയത്തിൻ്റെ ആഴം അവർക്കറിയാം കോടതിയും ഒരിക്കലും ദിവ്യയെ വെറുതെ വിടുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും കുടുംബം കൂടി കക്ഷി ചേരാൻ ഉറച്ചതോടുകൂടി ദിവ്യയ്ക്ക് കുരുക്കു മുറുകയാണ് നിതാന്തമായ നിയമ പോരാട്ടത്തിൽ ദിവ്യയെ തുറങ്കിലടക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ അത് നടപ്പാക്കാനുള്ള സാധ്യതകൾ നൂറ് ശതമാനമാണ്